ഏതു സമയത്തും പ്രതീക്ഷിച്ചിരുന്ന ഇറാന്റെ ആക്രമണം പക്ഷേ മല പോലെ വന്ന് എലി പോലെയായി. ഇസ്രായേലിന്റെ കരുത്തുറ്റ പ്രതിരോധ സംവിധാനങ്ങൾക്ക് മുൻപിൽ ഇറാന്റെ മിസൈലുകൾക്ക് പിടിച്ചു നിൽക്കാനായില്ല. 181 മിസൈലുകൾ ഇറാൻ അയച്ചുവെങ്കിലും അവയ്ക്കെല്ലാം തന്നെ ടെല്ലാവീവിന്റെ ആകാശത്ത് എരിഞ്ഞടങ്ങാനായിരുന്നു വിധി. ഇറാൻ മിസൈലുകൾക്ക് ആകാശച്ചിതയൊരുക്കിയത് പിഴവറ്റ ഇസ്രായേൽ ആയുണ്ടോ? ഇറാൻ പിന്തുണയുള്ള ഹിസ്ബുള്ള തീവ്രവാദികളെ ആക്രമിക്കുകയും നേതാവിനെ ഉൾപ്പെടെ കൊന്നൊടുക്കുകയും ചെയ്ത ഇസ്രായേൽ നടപടിക്കെതിരെ ആഞ്ഞടിക്കുമെന്ന് ഇറാൻ പറഞ്ഞിരുന്നു. എന്നാൽ ഇസ്രായേലിന്റെ ആകാശത്തേക്ക് പാഞ്ഞെത്തിയ ഇറാൻ മിസൈലുകൾ ഓറഞ്ച് വർണ്ണത്തിലുള്ള അഗ്നിജ്വാലകൾ വിരിയിച്ച് പൊട്ടിത്തെറിക്കുന്ന കാഴ്ചയായിരുന്നു കണ്ടത്. എന്നാൽ ഈ സംഭവം മധ്യപൂർവ്വ മേഖലയെ ഒരു സമ്പൂർണ്ണ യുദ്ധത്തിലേക്ക് നയിക്കുമോ എന്ന ആശങ്ക ലോകരാഷ്ട്രങ്ങൾക്കിടയിൽ ജനിപ്പിച്ചിട്ടുണ്ട്. ഇറാന്റെ പരമോന്നത നേതാവ് അലി ഖമേനിയുടെ ഉത്തരവായിരുന്നു ഇറാൻ ഇസ്രായേലിനെ ആക്രമിച്ചതിന് പിന്നിൽ. തങ്ങളുടെ പുതിയ ഹൈപ്പർസോണിക് മിസൈലുകളും ഈ ആക്രമണത്തിൽ ഉപയോഗിച്ചു എന്നാണ് ഇറാൻ അവകാശപ്പെടുന്നതും. എന്നാൽ ഇസ്രായേലിൽ വലിയൊരു വിധത്തിലുള്ള നാശനഷ്ടങ്ങൾ ഉണ്ടാക്കാനോ കൂട്ടക്കുരുതി നടത്താനോ ഒന്നും ഈ ആക്രമണത്തിന് കഴിഞ്ഞിട്ടില്ല. ആകാശത്ത് വെച്ച് തന്നെ വാൽനക്ഷത്രങ്ങളെപ്പോലെ ഇറാൻ മിസൈലുകൾ എരിഞ്ഞടങ്ങിയെങ്കിലും ഈ ആക്രമണത്തിന് പ്രതികാരം ചെയ്യുമെന്നാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞത്. ഇക്കഴിഞ്ഞ ഏപ്രിലിൽ ഇറാൻ ഇസ്രായേലിൽ നടത്തിയ ആക്രമണത്തിന്റെ ഇരട്ടി പ്രഹരശേഷി ഉണ്ടായിരുന്നു ഈ ആക്രമണത്തിന് എന്നാണ് കരുതപ്പെടുന്നത്. എന്നാൽ കേവലം ഒരു ഫലസ്തീനിയൻ പെൺകുട്ടിയുടെ നിർഭാഗ്യകരമായ മരണത്തിനപ്പുറം ഒന്നും നേടാനായില്ല ഇറാന്. ഏതായാലും ഈ ആക്രമണത്തിന് ഇറാൻ വലിയ വില കൊടുക്കേണ്ടി വരും എന്നാണ് ഇസ്രായേൽ പറയുന്നതും. ഇസ്രായേലിനെ ആക്രമിക്കുന്നവർ വലിയ വില നൽകേണ്ടി വരും എന്ന പാഠം ഇറാൻ ഇനിയും പഠിച്ചിട്ടില്ല എന്നായിരുന്നു ഇസ്രായേലി പ്രതിരോധ മന്ത്രിയുടെ പ്രതികരണം. അമേരിക്കൻ നാഷണൽ സെക്യൂരിറ്റി അഡ്വൈസർ ജേക്ക് സളിവനും ബ്രിട്ടീഷ് പ്രധാനമന്ത്രി സർ കീർ സ്റ്റാർമറും ഇറാൻ ആക്രമണത്തിൽ ആശങ്ക അറിയിച്ചു. മേഖല ഒരു സമ്പൂർണ്ണ യുദ്ധത്തിലേക്ക് കടക്കുമോ എന്നതാണ് അവരുൾപ്പെടെയുള്ള ലോക നേതാക്കളുടെ എല്ലാം ആശങ്ക. അതേസമയം അമേരിക്കൻ സൈന്യത്തോടെ ഇസ്രായേലി പ്രതിരോധ സംവിധാനങ്ങളെ സഹായിക്കുവാനും ഇറാൻ മിസൈലുകൾ തകർക്കുവാനും ജോ ബൈഡൻ ഉത്തരവിട്ടതായി വൈറ്റ് ഹൌസ് പ്രതിനിധി പറയുന്നു. ഇറാൻ മിസൈലുകളിൽ ഏതാനും ചിലതിന് മാത്രമാണ് ഭൂമിയിലെ ലക്ഷ്യങ്ങളിൽ എത്താൻ സാധിച്ചത്. വെസ്റ്റ് നഗരമായ ജെറിക്കോയിൽ പതിച്ച മിസൈലാണ് ഒരു ഫലസ്തീനി പെൺകുട്ടിയുടെ മരണത്തിനിടയാക്കിയത്. ഇതൊഴിച്ചാൽ മറ്റു മരണങ്ങളോ ഗുരുതരമായ പരിക്കുകളോ രേഖപ്പെടുത്തിയിട്ടില്ല. കിഴക്കൻ മെഡിറ്ററേനിയൻ താവളമടിച്ചിരിക്കുന്ന അമേരിക്കയുടെ നാവികസേനയും നിരവധി ഇറാൻ മിസൈലുകൾ തകർത്തപ്പോൾ അയൽരാജ്യമായ ജോർദാനും ഇസ്രായേലിന്റെ സഹായത്തിനെത്തി. റോയൽ ജോർദാനിയൻ എയർഫോഴ്സ് നിരവധി ഇറാനിയൻ മിസൈലുകളെയും ഡ്രോണുകളെയും തങ്ങളുടെ ആകാശത്ത് വെച്ച് പ്രതിരോധിച്ചതായി ജോർദാന്റെ പബ്ലിക് സെക്യൂരിറ്റി ഡയറക്ടറേറ്റ് അറിയിച്ചു. അതേസമയം ഇസ്രായേലിനെ ബ്രിട്ടീഷ് സൈന്യം സഹായിക്കുന്നുണ്ടോ എന്ന കാര്യം സ്ഥിരീകരിക്കാനോ അത് നിഷേധിക്കാനോ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി സ്റ്റീർ സ്റ്റാർമർ തയ്യാറായില്ല. എന്നാൽ ബ്രിട്ടീഷ് ഷാഡോ സെക്യൂരിറ്റി മന്ത്രിയും കൺസർവേറ്റീവ് നേതാവുമായ ടോം ഇറാൻ ആക്രമണത്തെ ശക്തമായ ഭാഷയിൽ അപലപിക്കുകയും ചെയ്തു.